ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ രണ്ട് കേജുകളാണ് ചെയ്തിരിക്കുന്നത് വലിയ നായ്ക്കൾക്ക് വേണ്ടിയിട്ട്. ഇത് 6x4 ഫീറ്റിലും അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് 5x4 ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കേജാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന വലിയൊരു കേജ്, 6x4 ഫീറ്റിൻ്റെ. അതുപോലെ തന്നെ ഇത് ചെയ്തിരിക്കുന്നത് 5x4 ഫീറ്റിൽ. ഇതിൽ കയറാനായിട്ട് നമ്മളൊരു റാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പോക്സി പ്രൈമറാണ് ഇതിൽ നമ്മൾ അടിച്ചിരിക്കുന്നത്. ഫുഡിനായിട്ടുള്ളത് രണ്ട് ബൗൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ വീല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിസിനൊക്കെ വയ്ക്കാനായിട്ടുള്ള ഒരു ട്രേ കൊടുത്തിട്ടുണ്ട് ഇതിൽ. വേസ്റ്റിൻ്റെ ട്രേ. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോറാണ്. ഇതിന് അത്യാവശ്യം ഉള്ളിൽ സ്പേസ് ഉള്ളൊരു വീടാണ്. ഇതിപ്പോൾ നമ്മൾ ഒരാൾ കയറിയെന്നാലൊന്നും ഇതിൻ്റെ ഫ്ലോറൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോർ ആയതുകൊണ്ട് യാതൊരു ഇത് കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള വേറൊരു കാര്യമാണ് ഇത്, 5x4 ഫീറ്റിൽ. ഇതിലും നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോറ്, പിന്നെ അപ്പോക്സി പ്രൈമർ അതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫുഡിനായിട്ടുള്ളത് വലിയൊരു ബൗളും ഒരു ചെറിയ ബൗളും. വേസ്റ്റിൻ്റെ ട്രേ കൊടുത്തിട്ടുണ്ട്. ഒരു കയറാനായിട്ടുള്ള റാമ്പ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഷീറ്റ് നമ്മൾ കർവ് ചെയ്തിട്ടുള്ള ഷീറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. എല്ലാം 3x5 തിക്നെസ്സുള്ള ജിൻഡാലിൻ്റെ റൂഫിംഗ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനും കൊടുത്തിരിക്കുന്നത് ജിൻഡാലിൻ്റെ തന്നെ റൂഫിംഗ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് 6mm ജിയയുടെ മെഷ്. അതുപോലെ തന്നെ വേസ്റ്റെല്ലാം വന്നു കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് വരും. അതിൽ നിന്ന് പിന്നെ നമ്മളൊരു കണക്ടർ കൊടുത്തിരിക്കുകയാണ്, 2.5 ഇഞ്ചിൻ്റെ ഒരു കണക്ടർ. രണ്ടിനെ അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം ക്രോസ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതൊക്കെ പൈപ്പെല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കെട്ടിയിട്ടാണ് നമ്മളത് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കേജുകളെല്ലാം പരമാവധി നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ 0.35 റൂഫിംഗ് ഷീറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് എല്ലാം നമ്മൾ സ്പ്രേ പെയിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പെയിൻറ്റിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന എപ്പോക്സി ബർജറിൻ്റെ എപ്പോക്സി പ്രൈമറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോറിങ് ആയാലും ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോറ്. ആ ഫ്ലോറിരിക്കുന്ന ബേസെല്ലാം 1.25 വരുന്ന ആംഗിളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിരിക്കും അതിൻ്റെ ബേസെല്ലാം. പിന്നെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് കിലോമീറ്ററിന് 35 രൂപയോളം വരുന്നുണ്ട് കിലോമീറ്റർ ചാർജ്, വൺ സൈഡ് അങ്ങോട്ടേക്കുള്ള ദൂരത്തിൻ്റെ മാത്രം. പിന്നെ ഈ ഒരു കേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ വേറൊരു കേജ് കൊണ്ടുവരാനായിട്ട് പറ്റില്ല, അത്രയും വലിയ കൂടുകളാണ് ഇതെല്ലാം. ഇങ്ങനെയുള്ള കൂടുകളെല്ലാം നമ്മൾ ഓർഡർ പ്രകാരമാണ് ചെയ്യുന്നത്. ഓർഡർ തന്നിട്ട് നമുക്കൊരു 10 ദിവസം സമയം എടുക്കും ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ വലിയ കൂടുകളൊന്നും നമ്മൾ റെഡിമെയ്ഡ് കൂടെ ചെയ്ത് വെക്കുന്നില്ല, ചെറിയ വക കൂടുകളൊക്കെയാണ് നമ്മൾ റെഡിമെയ്ഡായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കേജിൻ്റെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. പിന്നെ താല്പര്യമുള്ളവർ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ വേറെയും ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കേജുകളുടെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒന്നല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സാപ്പിൽ അയച്ചു തരിക, അതല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ റേറ്റും സൈസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ്.